സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിക്കൂ ആനന്ദമോടെ ചേർന്നിരിക്കൂ മണ്ണിൽ നിന്നു പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ ളിലൻ ചെയ്തികൾ വല്ലതും വേദം സദയം ക്ഷമിച്ച് എന്നാത്മാവീരായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു സ്വർഗമാകുമെൻ ചേർന്നിടാൻ സഹനത്തിന്നാളിൽ മോദത്തിന്നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ മണ്ണിൽ നിന്നു പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോവുകയില്ല പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്
ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എൻ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എൻ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ. ഭാഗേ
ആകാശവും ഭൂമി എന്നതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായ അവന്റെ സന്തോഷത്തിൽ വരാൻ നിൽക്കും കർത്താവെ, നിശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിനം നിൽ ചേർക്കണമേ. ശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ രൂഹായി മൃതനാമൻ നിൽക്കാനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ദയാധികം ഞങ്ങൾ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവെ, നീ ആകാശത്തിന് ഭൂമിയിൽ സ്ത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന കാരണവും ആത്മാവിനും പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവീശ്വര ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ, മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധന ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ വിളിക്കുന്നുവിനെ സ്തുതി. അഗാധന ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപമെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ഇതുകൊണ്ടാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിന്റെ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനെ മുതൽ പരിശുദ്ധാത്മാവിന് സ്തുതി. അഗാധനെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവന് നിരതിനാദിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം സജീവവും ജീവദായകവും ആശുപത്രി കർത്താവ്, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിരദാസിയെ വിളിക്കുന്നതിന് വളരെ ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നതിന് കാരണം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം കർത്താവ്, മരിച്ചവരെ കണ്ണാകുളം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ആവണം പരിപാലിക്കണമേ, ഉദ്ധാരണം പ്രതീക്ഷ കണ്ണാമുളഞ്ഞവരെ മഹിമയുടെ ഓർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരം. ഈ അമ്മച്ചിയോർക്ക് കീകരികാട് കുടുംബത്തോടുള്ള കടപ്പാട് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധ്യമാകാത്തതാണ്. എല്ലാവർക്കും, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥനാശംസകൾ അനുശോചനം അറിയിക്കുകയാണ്. കുടുംബത്തിൻ്റെ സകലത്തിൻ്റെയും നാഥനും പിതാവുമായ ദൈവമേ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘം ദിവസനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ച രക്ഷയായി കവിടങ്ങൾ നേടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിക്കപ്പെടുകയും ചെയ്ത ഭയാനമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പ് കുടുംബർക്കായി ലോകാരംഭത്തിൻ്റെ സജ്ജമാകുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
പകരമായേകുവാൻ ശൂന്യം
നഗ്നരായി വന്നു നേടിയ
ഇതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു. മൊഴി ചൊല്ലി
യത തേടി പോകുന്നു ഞാൻ, പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ, മിഴി നിറയരുതേ മൊഴി പതരരുതേ, മിഴി നിറയരുതേ മൊഴി പതരരുതേ, താതൻ വിളി കേട്ടു പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടിപ്പോകുന്നു ഞാൻ, പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ, ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാ നിക്ഷേപം സമ്പാദിക്കണം, ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാ നിക്ഷേപം സമ്പാദിക്കണം. ചൊല്ലാൻ ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാനീ വഴിയേ, ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാനീ വഴിയേ, സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ, സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ, സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ, ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാ നിക്ഷേപം സമ്പാദിക്കണം, ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാ നിക്ഷേപം സമ്പാദിക്കണം. നിത്യ
രാജ്യത തേടി പോകുന്നു ഞാൻ, പ്രാർത്ഥിക്കണമേ നിക്ഷേപം സമ്പാദിക്കേണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും സ്വർഗത്തിൽ സുഹൃതമാം, നിക്ഷേപം സമ്പാദിക്കേണം, നിക്ഷേപം സമ്പാദിക്കേണം, നിക്ഷേപം സമ്പാദിക്കേണം. അക്കരെയുണ്ടോ ഒരു തീരം,
നിത്യതയാം ശാന്തതീരം അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം ഒന്നവിടെ ചെന്നു ചേരാ ജീവിതമാം തോണിയേറി ജീവിതമാം തോണിയേറി ജീവിതമാം തോണിയേറി തിരുക്കൈകളിൽ മുത്തമിടാം.
എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം എൻ്റെ ദേഹവും എൻ്റെ സമ്പാദ്യവും എന്നെ വിട്ടകലുന്ന നേരം എന്നെ കാത്തിരിക്കും എൻ്റെ ദൈവമെന്നും സ്വർഗരാജ്യത്തിൽ ചേർത്തിരുത്താൻ എന്നെ കാത്തിരിക്കും എൻ്റെ ദൈവമെന്നും സ്വർഗരാജ്യത്തിൽ ചേർത്തിരുത്താൻ നിമിഷങ്ങൾ പൊറുക്കണമേ,
കഥയറിയാതെ പൊരുളറിയാതെ നോവിച്ച നിമിഷങ്ങൾ പൊറുക്കണമേ, ഗീതമറിയാതെ ചരിച്ചൊരൻ വഴികൾ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമേ. മണ്ണ് മണ്ണോടു ചേരുന്ന നിമിഷം സർവം മണം എനിക്കായി പ്രാർത്ഥിക്കണേ. യാത്രയായി പ്രിയരെ ഞാൻ നിത്യത പുൽകി മരിക്കാത്ത മനുഷ്യരുണ്ടോ?
മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര.
വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനാം. വിശ്വാസത്തോടിന്നി വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ തുറന്നതിനുന്നതി ചേരാനാ. വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. എന്നെ കനിവോടെ
ചാരയെത്തുന്ന നേരം ചീർത്ത
ഓർക്കുമോ നിൻ പേര് കുഞ്ഞേ, ജീവന്റെ പുസ്തകത്താളിൽ അവസാന വിധി നാളിൽ ദൈവം നിൻ ചാരയെത്തുന്ന നേരം ചേർക്കുമോ നിൻ പേര് കുഞ്ഞേ, ജീവന്റെ പുസ്തകത്താളിൽ. പുൽ യാത്രയാ
നിത്യത പുൽകി യാത്രയാ
ആശയും ബാക്കിയായി പരിഭവമിന്നി യാത്രയായിടുന്നു. കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം, അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ. മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ, നിങ്ങൾ തളരരുതേ. യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ, യാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ. ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിൽ. ഇനിയൊരു ബലി അർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ. ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. ഹൃദയത്തിൽ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും എന്നെ ഭൂമിൽ. സ്വപ്നങ്ങൾ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു. പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ. തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ, ഇനി കാണില്ലൊരിക്കലും.
നമുക്കിങ്ങ ചാട്ടത്തിൽ നിൽക്കാം കേട്ടോ. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരങ്ങളെ, ദുഃഖാർത്ഥരായ ഏറത്ത് കുടുംബക്കാരെ, ബന്ധുമിത്രാദികളെ, സഹോദരീയ സഹോദരങ്ങളെ, പ്രഭാഷണ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം ഇങ്ങനെ പറയുന്നു: ജീവിച്ചിരിക്കുമ്പോൾ ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണം കൊണ്ടാണ് ഒരുവൻ ഭാഗ്യവാനാണോ അല്ലയോ എന്നറിയുന്നത്. യുവജനം തീർത്തും അനർത്ഥമായ ഒരു മരണമാണ് നമ്മൾ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ. ഇന്നലെ മുതൽ ഇവിടെ വന്നുപോയ വ്യക്തികൾ, വൈദികർ, സമർപ്പിതർ എല്ലാം ഈ ജീവിതത്തിൻ്റെ ധന്യത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ജോബിയ ചന്ദാളിച്ചി കടയിടവകയിലുള്ള നടയിലെ അച്ഛന് ഇവിടെ വന്നിട്ട് പള്ളി വരുവാനിടയായി. അച്ഛൻ അവിടെ കിടന്നേ. അച്ഛനോട് പറഞ്ഞു, ഞാൻ ഏറത്ത് കയറി അമ്മച്ചിയെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരമ്മയുടെ സഹജമായ സ്നേഹത്തോടെ ഞങ്ങളെ സ്നേഹിച്ച, പരിപാലിച്ച ഒരമ്മയാണ്. എപ്പോൾ ചെന്നാലും ഒരു നേരത്തെ ആഹാരം തന്ന് ഞങ്ങളെ വിടുന്ന ഒരമ്മയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ദിവസം ഒരു 10 പേർക്കെങ്കിലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമ്മ എന്ന് ഒരു വൈദികൻ പറയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ ധന്യത എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ്. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 15-ാം വചനം പറയുന്നു: തൻ്റെ വിശുദ്ധരുടെ മരണം ദൈവത്തിന് പ്രിയങ്കരമത്രേ. കൃത്യമായിട്ട് ഈ അമ്മച്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിവിടെ ചാർജ് എടുത്ത് ആദ്യത്തെ പ്രാവശ്യം കാണാൻ വരുമ്പം വളരെ ക്ഷീണത്തോടെയാണ്. സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ആൾക്കാരെ തിരിച്ചറിയാം. അപ്പോൾ ഒന്ന് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ അച്ഛനെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് ഞാൻ വളരെ തമാശ പറഞ്ഞു. ആ നിമിഷം തന്നെ അമ്മച്ചേൻ്റെ 2 കൈയും ചേർത്ത് പിടിച്ചു. ഒരു 10 മിനിറ്റോളം ഞാൻ മെല്ലെ മെല്ലെ കുതറിച്ചിട്ടാണ് കൈ നിവടിപ്പിക്കാൻ സാധിച്ചത്. ഒരു പ്രാവശ്യം വരുമ്പോഴും അപവസ്ഥയാണെങ്കിലും അച്ഛൻ വന്നു എന്ന് കേൾക്കുമ്പോൾ കണ്ണു തുറക്കുകയും നോക്കുകയും സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു ഈ അമ്മ. പ്രത്യേകമായിട്ട് ഏറത്ത് കുടുംബത്തിന് ദുഃഖത്തിൻ്റെ നിമിഷങ്ങളാണെങ്കിലും പ്രത്യാശയുടെ കൂടെ സമയമാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി മനസ്സംവഹിക്കുവാനായിട്ട് ഏറ്റവും വിശുദ്ധയായ ഒരമ്മ കടന്നു പോകുന്ന സുന്ദരമായ നിമിഷമാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഇടവകയുടെ എല്ലാ അനുശോചനവും പിന്തുണയും പ്രത്യേകമായിട്ട് അറിയുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ബന്ധുമിത്രാദികളും അയൽവാസികളുമൊക്കെ ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു നിർസാക്ഷ്യമാണ്. പ്രത്യേകമായിട്ട് ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ, പരിമിതികൾ വന്നിട്ടുണ്ടെങ്കിൽ കരുണാമയനായ ദൈവം അതെല്ലാം പരിഹരിച്ച് നിത്യസമ്മാനത്തിന് അർഹയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, വലിയ ഗുരുവേ, ഈ ജീവിതത്തിൻ്റെ അവസാനം എന്താണ്? ഗുരു പറഞ്ഞു, ജീവിതത്തിൻ്റെ അവസാനം മരണമാണ്. ശിഷ്യൻ അടുത്ത ജീവിതം ചോദിച്ചു, മരണത്തിൻ്റെ അവസാനം എന്താണ്? ഗുരു പറഞ്ഞു, ജീവിതം. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഒരു പന്താവിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ച് ഈ അമ്മച്ചി തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടും ആയിരുന്ന കാലത്ത് നന്മയായി പ്രസന്നവതിയായി ചെയ്ത എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ഓർക്കട്ടെ എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 33-ാം വചനം നമുക്ക് ഓർക്കാം: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഈ പറയുന്ന എല്ലാ പുണ്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ യമക്ക് ചിരാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കാളികളാകാം. ജീവിതത്തിലെ കുറവുകൾ ദൈവം കരുണയോടെ പരിഹരിച്ച് നിത്യസമ്മാനത്തിന് അർഹയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പന്നീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്രികൾ ആശീർവദിക്കണമേ.
ശുശ്രൂഷ ആരംഭിക്കും. പ്രത്യേകിച്ച് ബേബിച്ചേട്ടനെയും ജോളി ചേച്ചിയും മക്കളെയും പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്, അമ്മച്ചി ഏറ്റവും കാര്യമായി ശുശ്രൂഷിച്ചവരാണ്. ഇവിടെ വന്നപ്പോഴൊക്കെ ഏറ്റവും സ്നേഹത്തോടെ കരുതലോടെ ഈ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന കാണാനിടയായിട്ടുണ്ട്. ഇത് പ്രത്യേകമായിട്ട് 2 മാസമൊക്കെ കൂടുമ്പോൾ അമ്മച്ചി കുർബാന കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. പ്രത്യേകം വന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മച്ചി കുർബാന കൊടുക്കുകയും ഇവിടെ വരുമ്പോൾ വളരെ സ്നേഹത്തോടെ അമ്മച്ചിയെ പരിചരിക്കുന്നത്, ഇവിടെ വരുമ്പോഴും അല്ലാത്തപ്പോഴും വളരെ വൃത്തിയോടെയാണ് ആ രൂപ സൂക്ഷിച്ചിരുന്നത്, അമ്മച്ചി വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരുന്നത്. തീർച്ചയായിട്ടും 1-2 വർഷങ്ങളിലായിട്ട് അമ്മയെ ഒരു കാര്യമായി ശുശ്രൂഷിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. മാതാപിതാക്കൾക്ക് എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് വരുന്ന തലമുറയ്ക്ക് ഏറ്റവും മഹത്തായ ഒരു മാതൃകയാണ് രണ്ടുപേരും കാണിച്ചു കൊടുത്തത്. അത് മക്കളും ഉണ്ട്. പ്രത്യേകമായിട്ട് ഈ മാതൃകാപരമായിട്ട് ഈ അമ്മച്ചെ ശുശ്രൂഷിച്ച ദേവിച്ചേനും ജോലിച്ചേച്ചിയും പിന്നെ മക്കളെല്ലാവരും ഉണ്ട്. അവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഈ മഹത്തായ കാര്യം തലമുറകൾക്ക് ഒരു ബലമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള നല്ല നന്മകൾ ഗുണങ്ങൾ എല്ലാ കുടുംബങ്ങളിലും സംശീകരിക്കുകയും കണ്ടുപഠിക്കുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ ഈ അമ്മയെ ശുശ്രൂഷിച്ച വഴികൾ. വാർദ്ധക്യം നിസ്സഹായതയുടെയും അവഗണനയുടെയൊക്കെ സമയമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അമ്മയെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ അനുഗ്രഹം പ്രതിഫലം ദൈവനങ്ങൾ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂടി അമ്മയുടെ ആത്മശാന്തി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ പങ്കെടുക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരൊരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് അതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേയും നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരൊരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരൊരുപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് ദേവനും സ്തുത്യനമാകുന്നു.
ആദിപിതാവ മാതെത്തി സൃഷ്ടിച്ചവനം ദൈവത്തിൻ ആശ്രയമകിലമണയ്ക്കുന്നു ഭർത്തിനു ശരണം ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ നന്ദിമ ദിവസമുയർത്തേകും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും മർത്തിനമർത്തത് പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാമിശിഹ കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ വിശ്വത്തിൻ്റെ വിദാതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദ്യ മുതൽ എന്നേക്കുവാമീ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ നല്ലവരുത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ എന്റെ സഹോദരിയും മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുന്നാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ദേഹം 5:24 തിരുവചനങ്ങൾ എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി ഇന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽതായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രവയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ,
കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരുടെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഏറ്റിയല്ല. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ജ്ഞാനകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രന്റെ ശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയുന്നവരാണ് കാലത്ത് വീടുകൾ സഹിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളേ. സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വകത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിയത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായിൽ സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാനാകുന്നു കരയരു ദേവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു. ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോരിൻപാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം
മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കൽ എത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിഗോരുളുവേണമെ. ഇന്നലെ വരെ നിൻ കൈകളിൽ
ും കാൺമതിന്ന
എൻ്റെ യാത്ര തീരുവാ യേശുവേ, നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ, നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ജീവവൃക്ഷത്തിൻ്റെ ഫലം
നോക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, തിരികെ വരില്ല ഞാനീ വഴിയേ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, തിരികെ വരില്ല ഞാനീ വഴിയേ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ, സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ, സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. ഇന്നു ഞാൻ നാളെ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കേണം. ഇന്നു ഞാൻ നാളെ വന്നെത്തും, സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കേണം. ഓർക്കണമേ പ്രാർത്ഥനയേ.
വിശ്വാസത്തോടെ നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
നിന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ, സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ ആ വീട് തേടി യാത്ര പോകുന്നു ഞാൻ. യാത്രയാകുന്നു
നൈരാശ്യമുറേ വിലപിക്കരുതേ.
നേരമാകുമ്പോൾ നിങ്ങളും വരണം.
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും വേണ്ടി മരണവിധേയരാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്നൊക്കെ അവരുടെ എത്ര മനോഹരമാകുന്നു. മുദ്രിതവും പരിശുദ്ധ കുർബാനയിൽ പരിപോഷ്ടവും വിശുദ്ധ അഭിഷിക്തവുമായി ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമന വിശ്രമം നടത്തി കവരുടെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം, സ്വഭാവനെ തളികിയ ഞാൻ നിർമ്മലനാകും. കർത്താവേദന അനുഗ്രഹത്തിന്റെ വിരത്താലയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെള്ളമേണവനാവും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യരത്താൽ നീ കവരിടം പൗത്രീകരിക്കണമേ. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനെ സ്തുതി ബഹുമാനം സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളതുകൊണ്ട് പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന അരുളിച്ചെയ്ത സാധനത്തിന്റെ നാഥനായ ദൈവം, നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗം നിർത്തട്ടെ. നിശ്ചയിച്ചു ഗൂതാശീലത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തേക്ക് നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. രണ്ട് വർഷങ്ങളിലൂടെ ഇച്ചിരി ഇടം കൊടുക്കണേ. രണ്ട് വർഷങ്ങളിലൂടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് മുന്നോട്ട് കടന്നു പോകണം. തിരുത്തിരിപ്പ് ഉണ്ടാകുന്നത് രണ്ട് സൈഡ് ഇങ്ങോട്ട് നിർത്തണമേ. അതുതാൻ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയമൈരം നൽകുന്നു. ആകാശം ഭൂമി നിന്നതാവുന്നു, ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കും അവൻ അഭയം നീ നൽകണമേ. മൃതരായസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവർ എന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആണ്ടി
അധികം കർത്താവെ നിശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവനുദിക്കുന്നു. ആദിമതിലവയെല്ലാം തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ബാവാ പുത്രൻ റൂഹായി മൃദനാമിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്താരം നീകുന്നു, നാദാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊരുതി കൊടുത്തവളെ ആ വിശുദ്ധീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഹം അവരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരു വെൺ മഹിമധ്യുതിയോടെ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരു വെൺ മഹിമധ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുദ്ധാരം, നിധരാം കനി വന്നരുളട്ടെ കർത്താവകിലേശൻ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. വൃതിയോട്ടിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ, പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ, മഗ്ദലമറിയമണിഞ്ഞൊരുവൻ എന്തുകൊണ്ടാണ് എന്റെ ആത്മാവേ നീ എന്തിനു നിരാശപ്പെടുന്നു, നീ എന്തിനു വിഷാദിച്ചു കളങ്ങുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാൻപേടി പോലെ കർത്താവേ ഞാൻ തേടി വിളിക്കുന്നു, മനുഷ്യരെ ഏർപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവതായും ആസനയർപ്പിച്ച കർത്താവേ, അശബ്ദം മഹനീയമായ നിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ പ്രതിഭാവം തീർക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ,
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാന പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരുടെ കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായി നിത്യം നൽകി സ്വർഗരാജ്യമാകുന്ന ഓഷത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശ്രയുടെ മഹുദീശ്വരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മറ്റ സംസ്ഥാനത്തെ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെ എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർത്താവിനോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ശത്തു പോകുമ്പോൾ